ഞാൻ ജീന. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫിലിമിൻ്റെയോ അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. ഞാൻ ഒരു പോസ്റ്റ്, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതിനെ ചുറ്റിപ്പറ്റി ബാക്കിയുണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്ട്രസ്സാണ് അഹാന കൃഷ്ണൻ. അഹാന കൃഷ്ണൻ ഈ അടുത്തൊരു വീഡിയോ ഇറക്കി ഉണ്ടായി, ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്നിട്ട്. ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായിട്ടുണ്ടായി, എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാ രീതിയിലുണ്ടായി. പക്ഷേ അത് ശരിക്കും അതെ, ഓക്കെ, അതെല്ലാവരുടെ രീതിയിൽ സപ്പോർട്ടിംഗ് ആണ്, സൈബർ പുള്ളീസിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ അതിനെ ചിരിച്ചു നേരിടണം, അവരാണ് അതിൻ്റെ എല്ലാം ഫേസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളല്ല, അങ്ങനെ പറഞ്ഞ് അതൊരു നല്ല വീഡിയോ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് വേറെയും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എവിടെ വെച്ചാന്ന് വെച്ചാൽ, അഹാന കൃഷ്ണൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സാറ്റർഡേ എ മേജർ പൊളിറ്റിക്കൽ സ്കാം ന്യൂസ് ബ്രേക്സ് ഔട്ട്, സൺഡേ സർപ്രൈസ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇസ് അനൗൺസ്ഡ് ഇൻ ട്രിവാൻഡ്രം, വെൽ ലോൾ. ശരിക്കും പറഞ്ഞാൽ ആ ടൈമിലൊക്കെ ട്രിവാൻഡ്രത്ത് കേസുകൾ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി, അതിനെ ഒരു പൊളിറ്റിക്കൽ സ്കാം ന്യൂസ് ബ്രേക്ക് ഔട്ട്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അഹാന കൃഷ്ണൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സിനും അവരുടെയൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ മനുഷ്യരായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ക്രിറ്റിസിസം അഹാന കൃഷ്ണൻ നേരിടേണ്ടി വന്നു. അതിൽ ഒന്നാണ്, അഹാന കൃഷ്ണയ്ക്ക് മിഷ മുസ്തഫ എന്ന് പറഞ്ഞ ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാട്ട് മാത്രം കട്ട് ചെയ്ത് അഹാന കൃഷ്ണൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഫുൾ എന്താണെന്ന് വെച്ചാൽ, മിഷ മുസ്തഫ എഴുതിയിരിക്കുന്നത് ഫ്യൂ വീക്സ് ബാക്ക് യു റോട്ട് ഇൻ യുവർ ഇൻസ്റ്റ ദാറ്റ് ഗവൺമെൻറ് ഇസ് പ്ലേയിങ് പൊളിറ്റിക്സ് യൂസിങ് പാൻഡമിക്, ദ ലോക്ക്ഡൗൺ വാസ് ഇംപ്ലിമെൻറ്റഡ് ഫോർ ഹൈഡിങ് ദ ഗോൾഡ് സ്കാം, അതായത് ഈ ഗോൾഡ് സ്കാമിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിരുന്നത് എന്ന് ചോ പറയുന്നു. പിന്നീട് നൗ യു ആർ സെയിങ് ദാറ്റ് കോവിഡ് സ്പ്രെഡിങ് വൈഡ്ലി ആൻഡ് ക്യാൻ എൻഡ് അപ്പ് ഇൻ കമ്മ്യൂണിസ്റ്റ് സ്പ്രെഡ് ആൻഡ് യു ആർ ഡൂയിങ് വീഡിയോ ഫോർ ദ സെയിം ഗവൺമെൻറ്. ഇപ്പോൾ ആ സെയിം ഗവൺമെൻറ് വേണ്ടി കമ്മ്യൂണിസ്റ്റ് സ്പ്രെഡ് തടയാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം പറഞ്ഞൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നു. ആൻഡ് യുവർ വീഡിയോ അഗെൻസ്റ്റ് അഹാന കൃഷ്ണൻ കട്ട് ചെയ്ത പോർഷൻ എന്താ വെച്ചാൽ, യുവർ വീഡിയോ അഗെൻസ്റ്റ് സൈബർ ബുള്ളിങ് ഇസ് ഗുഡ്, യു ഗോട്ട് ബുള്ളി ദാറ്റ്സ് ബാഡ്, ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ യു ഗോട്ട് ബുള്ളി ബിക്കോസ് യുവർ സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ലോക്ക്ഡൗൺ വാസ് സ്ട്രോങ്. എ സെലിബ്രിറ്റി ലൈക്ക് യു ഷുഡ് തിങ്ക് ട്വൈസ് ബിഫോർ ഡൂയിങ് സംതിങ്. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു കവർ യുവർ മിസ്റ്റേക്ക്, വൈ കാൻ്റ് യു അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. അതിൽ അഹാന കൃഷ്ണൻ ആ ലാസ്റ്റ് ലൈനില്ല, അതിന് തൊട്ട് മുമ്പത്തെ ആ ഒരു പാരഗ്രാഫ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സർ ബട്ട് മേ ഐ ആസ്ക് യു ഈസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുവേഴ്സ് ഇക്വലൻറ്റ് ടു സെയിങ് ദാറ്റ് ഓ ഷീ ഗോട്ട് റേപ്പ് ബിക്കോസ് ഷീ വാസ് ഫിയറിങ് എ ഷോർട്ട് സ്കേർട്ട്. അതായത് ഒരു റേപ്പുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, റേപ്പ് ചെയ്തപ്പെട്ടത് ചെറിയ സ്കേർട്ട് ഇട്ടുകൊണ്ടാണ് എന്ന് കമ്പയർ ചെയ്യുന്ന പോലെയാണ്, ഞാൻ എന്നെ ബുള്ളി ചെയ്തതിന് കാരണമായത് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് കാരണമാണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഹാന കൃഷ്ണൻ അത് കഴിഞ്ഞിട്ട് തന്നെയുള്ള ഒരു ഇതിനകത്ത് അഹാന കൃഷ്ണൻ ലവ് ലെറ്റർ ടു ബുള്ളീസിന് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാൾ ക്രിറ്റിസിസം ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഉള്ള ഒപ്പീനിയൻ അവർ പറയുകയാണെങ്കിൽ അത് രണ്ട് അഡൽസ് തമ്മിലുള്ള സംസാരമാണ്, അത് അവർ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ, അതൊരു സൈബർ ബുള്ളിങ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരൻ ചെയ്തേക്കുന്ന അത്രയേ ഉള്ളൂ, പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പറഞ്ഞു, അതിലെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് അഹാന കൃഷ്ണൻ പോസ്റ്റ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മീഡിയ സോഷ്യൽ മീഡിയ ഒരു ചീത്തപ്പേരെന്ന പോലെ ആയിപ്പോയി, കാരണം അദ്ദേഹം പറഞ്ഞ ബാക്കിയൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്രിറ്റിസിസം നേരിടുവാണെങ്കിൽ നമ്മളതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം, അതിൽ തിരിച്ചൊരു മറുപടി കൊടുക്കണം, അതിന് നമ്മുടെ ആർഗ്യുമെൻ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യുക ചെയ്യേണ്ടത്. പക്ഷെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ദ സെയിം തിങ് എന്തിനു വേണ്ടിയാണോ പുള്ളിക്കാരത്തി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം തെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞു, അതിനെ കവറപ്പ് ചെയ്യാൻ വേറൊന്ന് പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല. സോ ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ വേറൊരു സൈബർ ബുള്ളിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊന്നും ദയവ് ചെയ്ത് തോന്നരുത്, ഇത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ ഓരോ രീതിയിലുള്ള വീഡിയോസും പോസ്റ്റും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ നോ ഹാർഡ് ഫീലിങ്സ്. എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.